എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ RCB തകർത്ത് രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഗുജറാത്തിനെ തോൽപ്പിച്ചാൽ രാജസ്ഥാന് IPL കിരീടം സ്വന്തമാക്കാൻ സാധിക്കും. IPL ആരംഭിച്ച 2008 പ്രഥമ സീസണിലായിരുന്നു രാജസ്ഥാൻ ആദ്യമായി കപ്പ് ഉയർത്തിയത്. ഷേൻ വോൺ ആയിരുന്നു അന്ന് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. അതിനുശേഷം ഒരു കപ്പ് പോലും ഇതുവരെ രാജസ്ഥാനെ നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ ഫൈനലിലെത്തിയിരിക്കുകയാണ്. ഒരേ മത്സരം കൂടി ജയിച്ചാൽ രാജസ്ഥാനെ ആ കപ്പ് ഉയർത്താം. രാജസ്ഥാൻ കപ്പ് ഉയർത്തുമ്പോൾ ഓരോ മലയാളികൾക്കും അത് അഭിമാനം തന്നെയാണ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ ആ കപ്പ് നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലെ ബട്ട്ലർ 4th സെഞ്ചുറി നേടി കോഹ്ലിയുടെ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് ആയതും ബട്ട്ലർ ആയിരുന്നു. മത്സരശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വളരെ കുറഞ്ഞ പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ സീസണിലേക്ക് വന്നത്. എന്നാൽ വളരെയധികം ഊർജത്തോടെയും ആവേശത്തോടെയും ഇപ്പോൾ എനിക്കിവിടെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും മികച്ച ടീമിനൊപ്പം എനിക്ക് ലഭിച്ച സീസൺ ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തി. അവസാനം ഞങ്ങൾ ഫൈനലെത്തുകയും ചെയ്തു. ഇതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തവണ ഞങ്ങൾ കിരീടം നേടുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സഞ്ജുവിനെ പോലെ ഒരു മികച്ച ക്യാപ്റ്റൻ ടീമിനോടൊപ്പം ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടൂർണമെൻറ്റാണിത്. ആ ഒരു ടൂർണമെൻറ്റിലാണ് ഞാൻ ഫൈനൽ കളിക്കാൻ പോകുന്നത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും ബട്ട്ലർ വ്യക്തമാക്കി. എന്തായാലും ഇനി ഒരേ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഫൈനൽ പോരാട്ടത്തിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചാൽ രാജസ്ഥാനെ ആ കപ്പ് ഉയർത്താൻ സാധിക്കും. പക്ഷേ ഗുജറാത്ത് ചെറിയ ടീമല്ല. ഇത്തവണ IPL ഏറ്റവും മികച്ച കളി പുറത്തെടുത്ത ടീമുകളിൽ ഒന്നാണ് ഗുജറാത്ത്. അതുകൊണ്ട് രാജസ്ഥാനും ഗുജറാത്തും നേർക്ക് നേരെ വരുമ്പോൾ ഒരു തീപ്പാർന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. നാളെയാണ് IPL 2022 ഫൈനൽ പോരാട്ടം. എല്ലാ ആരാധകരും നാളത്തെ മത്സരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ മാച്ചിൽ രാജസ്ഥാൻ ജയിക്കുമോ ഗുജറാത്ത് ജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.